കുളം എരിവയിൽ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 5500 കിലോ റേഷൻ അരി പിടിച്ചെടുത്തു. സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അരി പിടികൂടിയത്. 118 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന പച്ചരിയും കുത്തരിയും അടക്കമാണ് പിടികൂടിയത്. സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കായംകുളം എരിവയിൽ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 5500 കിലോ റേഷൻ അരി പിടിച്ചെടുത്തത്. 118 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന പച്ചരിയും കുത്തരിയും അടക്കമാണ് പിടികൂടിയത്. 2 മാസം മുമ്പ് റേഷൻ കട നടത്തി വരികയും അനധികൃതമായി അരി സൂക്ഷിച്ചു എന്ന പേരിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്തയാൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നുമാണ് വീണ്ടും അരി പിടികൂടിയതെന്ന് സിവിൽ സപ്ലൈസ് സംസ്ഥാന വിജിലൻസ് ഓഫീസർ അനീദത്ത് പറഞ്ഞു. കമ്മീഷണർക്ക് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ എരിവ അല്ല എരിവ എന്ന സ്ഥലത്ത് കുറേ പിന്നെ ഈ പഞ്ചായത്ത് സിവിൽ സപ്ലൈസ് കമ്മീഷണർക്ക് ലഭ്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ എരിവ എന്ന സ്ഥലത്ത് നമ്മളെത്തുകയും ഒരു വാടക വീടായിട്ട് ഒരാൾ താമസിക്കുന്നതിനകത്ത് നിന്ന് ഏകദേശം 118 ചാക്കോളം അരിയും പച്ചരിയും കസ്റ്റം മില്ലർ റൈസും ഉൾപ്പെടെയുള്ളവ റേഷനറി എഫ് സിയുടെ അതായത് ചാക്കിലുള്ള കുറച്ചും ബാക്കിയെല്ലാം പ്ലാസ്റ്റിക് ചാക്കിൽ നിറച്ച രീതിയിൽ കണ്ടെത്തുകയും അത് നമ്മൾ നിയമ നടപടി പ്രകാരം അത് സീസ് ചെയ്യുകയും അത് നമ്മൾ അതിൻ്റെ അടുത്ത് NFSA ഗോഡൗണിലേക്ക് മാറ്റുന്ന നടപടിയാണ് സ്വീകരിച്ചത്. അതിനുവേണ്ടി എൻ്റെ ടീമായിരുന്ന സിവിൽ സപ്ലൈസിലെ തന്നെ ജില്ലാ സപ്ലൈ ഓഫീസർ മോഹൻകുമാറും താലൂക്ക് സപ്ലൈ ഓഫീസർ കാർത്തികപ്പള്ളി അല്ലെ താലൂക്ക് സപ്ലൈ ഓഫീസർ കൊല്ലം താലൂക്ക് സപ്ലൈ ഓഫീസർ കരുനാഗപ്പള്ളി എന്നുള്ള RIമാർ ഉൾപ്പെടെയുള്ള ടീമുകളാണിത് സീസ് ചെയ്തത്. അതിൻ്റെ നടപടിക്രമം ഏകദേശം പൂർത്തിയായി വരുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മൾ സ്റ്റോക്ക് കൈമാറുന്നു. ഇയാള് റേഷൻ കടയുടെ ലൈസൻസി ആയിരുന്നു. അയാളിപ്പോൾ സസ്പെൻഷനിലാണെന്ന് അറിയുന്നുണ്ട്. FCI ചാക്കുകളിൽ നിന്ന് മറ്റു ചാക്കുകളിലേക്ക് മാറ്റിയ രീതിയിലാണ് അരിയുണ്ടായിരുന്നതെന്ന് സിവിൽ സപ്ലൈസ് തിരുവനന്തപുരം ജില്ലാ സപ്ലൈ ഓഫീസർ CV മോഹൻകുമാർ പറഞ്ഞു. കഴിഞ്ഞ ജൂൺ മാസം 1ാം തീയതി ഇതേപോലെ നമ്മൾ ഒരു സീസൺ നടത്തിയിരുന്നു ഈ കാർത്തികപ്പള്ളി താലൂക്കിൽ. അതിൻ്റെ ഒരു തുടർച്ചയായ ഇൻഫർമേഷൻ തന്നെയാണ് ബഹുമാനപ്പെട്ട കമ്മീഷണർക്ക് കിട്ടിയിരിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ലൊക്കേഷൻ സഹിതമാണ് കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നേ ദിവസം നമ്മളിവിടെ പരിശോധന നടത്തിയപ്പോൾ റേഷനരി മാറ്റി നിറച്ച നിലയിൽ തന്നെ കണ്ടെത്തിയതാണ് എന്ന് നമ്മൾ ഉത്തമമായി വിശ്വസിക്കുന്നു. ഇത് ചുറ്റുവട്ടത്തു നിന്ന് ലഭിച്ച ഒരു വിവരപ്രകാരം ചെറിയ ചെറിയ വാഹനങ്ങൾ രാത്രി ഇവിടെ വരാറുണ്ടെന്നും അത്തരം വാഹനങ്ങളിൽ നിന്നേക്ക് ഇന്നും മാറ്റി കയറ്റി പോകാറുണ്ടെന്നും ആണ് മനസ്സിലാക്കിയത്. വിവരങ്ങൾ ലഭിച്ച വിവരപ്രകാരം പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നിന്ന് 10-15 ചാക്കുവീതം നിറച്ചത് കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുകയും ഇവിടുന്ന് സംഭരിച്ച് കയറിപ്പോവുകയും ചെയ്യുന്നതായ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ അന്വേഷണം വിശദമായ അന്വേഷണം ഇനി തുടർന്ന് നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഈ മുൻപ് പിടിച്ച സ്റ്റോക്ക് പിടിച്ചെടുത്ത അത് മൂലം സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരു റേഷൻ വ്യാപാരി ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതായി അറിയുന്നു. മറ്റൊരാൾ ഈ കേസിൻ്റെ സ്റ്റോക്ക് അവരുടെയാണ് എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടെങ്കിലും അത് ഞങ്ങൾ വീട് വാടകയ്ക്ക് താമസിക്കുന്നവരുടെ കോമ്പൗണ്ടിൽ നിന്ന് പിടിച്ചെടുത്തതായതിനാൽ തീർച്ചയായിട്ടും നിയമപരമായി റേഷൻ കട വഴി പൊതുവിതരണത്തിന് എത്തിക്കുന്ന അരി പൂഴ്ത്തിവെച്ച് ഇവ പോളിഷ് ചെയ്ത് മാർക്കറ്റുകളിൽ എത്തിക്കുകയും കൂടാതെ അരിപ്പൊടി പുട്ടുപൊടി പോലുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന വലിയ സ്ഥാപനങ്ങൾക്ക് മറിച്ചു വിൽക്കുകയും ചെയ്യുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. 10 രൂപ മുതൽ നൽകി വ്യക്തികൾക്ക് ലഭിക്കുന്ന റേഷൻ വിഹിതത്തിൽ നിന്നും അരി ശേഖരിച്ച് വ്യാപാരം നടത്തുന്ന റാക്കറ്റുകളെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു വരുന്നതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. സിവിൽ സപ്ലൈസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് അരി പിടിച്ചെടുത്തത്. ന്യൂസ് ബ്യൂറോ കായംകുളം.